സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ ഇന്ത്യ സമ്മർദ്ദമൊന്നുമില്ലാതെയാണ് ഇന്ന് സിംബാബ്വെക്കെതിരെ ഇറങ്ങിയത്. എങ്കിലും ജയിച്ചാൽ മാത്രമേ ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടം ലഭിക്കൂ എന്ന വാസ്തവം ആദ്യമേ മനസ്സിലായതാണ്. ഗ്രൂപ്പ് ചാമ്പ്യനായാൽ ഇംഗ്ലണ്ടായിരിക്കും ഇന്ത്യയുടെ എതിരാളി, അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആയിരിക്കും സെമിയിൽ ഇന്ത്യക്കെതിരെ. ICC ടൂർണമെൻറ്റുകളിൽ എല്ലാം ഇന്ത്യക്ക് വിലങ്ങു തടിയാകാറുള്ള ന്യൂസിലൻഡിനേക്കാൾ ഇംഗ്ലണ്ടാണ് ഭേദമെന്നതുകൊണ്ട് ഈ മത്സരം ജയിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമായിരുന്നു. അതിനാൽ ആദ്യം ബാറ്റ് ചെയ്ത് കൃത്യമായി അടിത്തറ ഇന്ത്യ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത്തരം ലോകകപ്പ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ വളരെ മെല്ലെയാണ് ഇന്ത്യൻ ഓപ്പണേഴ്സ് തുടങ്ങിയത്. ആദ്യ ഓവർ രാഹുൽ മെയ്ഡനാക്കി. എന്നാൽ രണ്ട് ബൗണ്ടറി നേടിയ രോഹിത് ഫോമിലാണെന്ന് തോന്നിച്ചെങ്കിലും തൻ്റെ സ്ഥിരം ഫുൾഷോട്ടിൽ രോഹിത് മടങ്ങി. പകരമെത്തിയ കോഹ്ലി ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചു തുടങ്ങി. മറുവശത്ത് രാഹുലും താളം നടത്തി. അങ്ങനെ ആ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കോഹ്ലി മടങ്ങി. തൊട്ടു പിന്നാലെ അർദ്ധശതകം നേടിയ രാഹുലും മടങ്ങി. ഈ ടൂർണമെന്റിൽ ആദ്യമായി അവസരം കിട്ടിയ പന്ത് തുടക്കത്തിലെ ആക്രമിച്ച് കളിക്കാൻ തുനിഞ്ഞെങ്കിലും സിംബാബ്വെ ഫീൽഡിംഗ് ബ്രില്യൻസിൽ അദ്ദേഹം പെട്ടെന്ന് പുറത്തായി. എന്നാൽ അത്രയും നേരം നിശബ്ദനായിരുന്ന സൂര്യ പിന്നീട് വേദി കൈയെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹാർദിക്കിനെ മറുവശത്ത് നിർത്തി സ്കൈ സിംബാബ്വെ ബൗളേഴ്സിനെ തല്ലിച്ചതച്ചു. ഫൈൻ ലീഗിൽ ഫീൽഡറെ എവിടെ കൊണ്ട് നിർത്തിയാലും അയാളുടെ അപ്പുറവും ഇപ്പുറവും വഴി ബൗണ്ടറി അടിച്ച് മാസ് കാണിച്ച സൂര്യ ക്ഷണനേരം കൊണ്ട് സ്കോർ ഉയർത്തി. കിടന്നും ഇരുന്നും ഒന്നുമെല്ലാം ബൗണ്ടറികൾ അടിച്ചുകൊണ്ടിരുന്ന സൂര്യ താനാണ് ഈ തലമുറയിലെ ഡിവില്ലിയേഴ്സ് എന്ന അടിവരയിട്ടു. ഹാർദിക്കും പുറത്തായെങ്കിലും 23 പന്തിൽ അർദ്ധശതകം തികച്ച സൂര്യ 180 മുകളിലേക്ക് ഇന്ത്യ എത്തിച്ചു. ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് തന്നെ കാണാം.